കർണാടകയിലെ അങ്കോലയിലെ മണ്ണിടിച്ചിലിൽ കുടുങ്ങിയ അർജുന വേണ്ടിയുള്ള തെരച്ചിൽ തുടരുന്നു. പ്രദേശത്ത് റഡാർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ സിഗ്നൽ ലഭിച്ചിട്ടുണ്ടെന്ന് NIT സംഘം അറിയിച്ചു. നേവി, NDRF, SDRF സംഘവും പോലീസും ഫയർഫോഴ്സുമാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ലോറി ഉടമയായ മനാഫിനെ പോലീസ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ചതായി പരാതി. രക്ഷാപ്രവർത്തനം നടക്കുന്ന സ്ഥലത്തേക്ക് തങ്ങളെ കടത്തിവിടാൻ വിസമ്മതിച്ചെന്നും ചോദ്യം ചെയ്തപ്പോൾ മർദ്ദിച്ചെന്നും മനാഫ് മീഡിയാവണ്ണിനോട് പറഞ്ഞു. നമ്മോടൊപ്പം ഇപ്പോൾ വാഹനത്തിൻ്റെ ഉടമ നമ്മോടൊപ്പം ഉണ്ട്. നേരത്തെ മർദ്ദനമേറ്റത് ഇദ്ദേഹത്തിനാണ്. നേരത്തെ രണ്ട് സുഹൃത്തുക്കളെയാണ് നമ്മൾ കേരളത്തിൽ നിന്ന് കൊണ്ടുവന്നിരുന്നത്. അവർ ഈ മേഖലകളിൽ എക്സ്പേർട്ടാണ്. പല സ്ഥലങ്ങളിലുമൊക്കെ സന്ദർശിച്ച് ഇത്തരം രക്ഷാപ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്ത ആളുകളാണ്. നിങ്ങൾ ആ വിവരം ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്തിരുന്നോ? എന്താണ് അവരെ തടയുന്നതിനൊരു കാരണമായി പറഞ്ഞത്? ഇത് തടയുന്നതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്കറിയില്ല തടയുന്നതിന് എന്താ കാരണം. ഞാൻ രാവിലെ മുതലേ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു എക്സ്പേർട്സ് വരുന്നുണ്ട്, നിങ്ങൾ അലോ ചെയ്യണം എന്നുള്ളത്. കലക്ടർ ഇവിടുത്തത് ഓക്കെ പറഞ്ഞതാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് രാവിലെ മുതൽ പല ആൾക്കാരെടുത്തും സംസാരിച്ചതിന് ശേഷമാണ് അങ്കോലയിൽ ട്രെയിന് സ്റ്റോപ്പായി കിട്ടിയത്. ട്രെയിനിന് അങ്കോലയിൽ സ്റ്റോപ്പില്ല. ഓൾറെഡി ട്രെയിനിന് മഴ കാരണം ഡിലേ ആണ് ഉള്ളത്. അപ്പം നമുക്ക് ഈ ഡിലേകളൊക്കെ നമുക്ക് ബാധിക്കുന്ന വിഷയമാണ്. ട്രെയിൻ അങ്ങനെ അങ്കോലയിൽ പല ആൾക്കാരും ബന്ധപ്പെട്ട് ഒരു മിനിറ്റ് അങ്കോലയിൽ ഇവർക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് മാത്രം സ്റ്റോപ്പ് ചെയ്ത് നമ്മൾ തന്നെ ഡയറക്റ്റ് പോയി. ഇവർ ഉദ്യോഗസ്ഥന്മാരും വന്നില്ല. നമ്മൾ തന്നെ ഡയറക്റ്റ് പോയി ഓരോ റെസ്ക്യൂ ടീമിനെയും കൂട്ടി ഇവിടെ എൻട്രൻസിൽ വന്ന് ഫസ്റ്റ് എൻട്രൻസിൽ തന്നെ നിങ്ങൾ കണ്ടല്ലോ രംഗങ്ങൾ കയറ്റി വിടുന്നില്ല. ആ രംഗങ്ങളൊക്കെ നിങ്ങൾ ശരിക്ക് ജനങ്ങൾ അറിയണത് എന്താ സംഭവിക്കുന്നതെന്നില്ല. അത് കഴിഞ്ഞ് ഇവിടുന്ന് അങ്ങോട്ട് 4 എൻട്രൻസ് വെറുതെ ബ്ലോക്ക് ആക്കിയിട്ടിട്ട് വിടുന്നില്ല. ഇത് മാധ്യമപ്രവർത്തകരായിക്കോട്ടെ വണ്ടി ആയിക്കോട്ടെ അതിനൊന്നും ഒരു ബുദ്ധിമുട്ടും മേലെ ഇല്ല. ഒരു അവിടെ സുഖമായിട്ട് ഇഷ്ടമായി കാർ പാർക്ക് ചെയ്യാനും ആളുകൾക്ക് നിൽക്കാനും ഒക്കെ സൗകര്യമുണ്ട്. ഇവരിതിനത് പുറത്തേക്ക് പോകരുത്. ഇതിൻ്റെ വ്യാപ്തി സത്യത്തിൽ ഭയങ്കര വലുതാണ്. ഈ മണ്ണ് മൊത്തം പോയിട്ട് ഈ മിണ്ടാപ്രാണി കുറേ പാവപ്പെട്ട ഈ നാട്ടിലുള്ള കുറേ ആളുകളുണ്ട്. ഇവർ ഈ കലക്ടർ കരുതി കൂട്ടിയിട്ട് എണ്ണം കുറച്ച് പറയാണ്. എണ്ണം കൂടുതലാണ്, മരണസംഖ്യയൊക്കെ കൂടുതലാണ്. അത്യാവശ്യം നമ്മൾ ഈ കേരളത്തിലെ മീഡിയാസ് സജീവമായതുകൊണ്ട് നമ്മളെ കാര്യത്തിൽ കുറച്ചെങ്കിലും പണി നടക്കുന്നുണ്ട്. അവരുടെ കാര്യത്തിലൊന്നും ഒരു പണിയും നടക്കുന്നില്ല. അവിടെ ഉണ്ടായിന് ആ ചായപ്പീടി ഉണ്ടല്ലോ, റെസ്റ്റോറൻറ്റ്, ആ റെസ്റ്റോറൻറ്റിന് മേലേക്കാണ് ബഹുഭൂരിപക്ഷം മണ്ണും കിടക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ ആണ് മനുഷ്യന്മാരുള്ളതെന്ന് ഈ സ്റ്റാർട്ടിങ് മുതലേ എല്ലാ ചാനലിലും പറയണതാണ്. അതിൻ്റെ റെസ്റ്റോറൻറ്റിലുള്ള മുതലാളിയും പിന്നെ വൈഫും കുട്ടികളും കടലിൽ നിന്നാണ് കിട്ടിയത് വരെ. പക്ഷേ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിൽ ആ സമയത്ത് 10-15 പേര് ചായ കുടിക്കുന്നുണ്ടെന്ന് ദൃശാക്ഷികൾ പറയുന്നുണ്ട്. ആ ആളുകളെ രക്ഷപ്പെടുത്തിയിട്ടില്ല. ഇപ്പം എന്താ ചെയ്യുന്നത് തന്നെ, ആ റെസ്റ്റോറൻറ്റിൻ്റെ മേലാണ് മണ്ണുള്ളത്. ഇനി ബാക്കിയുള്ള മണ്ണും കൂടി എടുത്തിട്ട് അതിൻ്റെ മേലേക്കാണ് ഇടുന്നത്. ആ ഐറ്റങ്ങൾക്ക് ശബ്ദിക്കാൻ ആരുമില്ല. പിന്നെ നമ്മളെ കാര്യത്തിലാണ് പിന്നെ എന്തെങ്കിലും ഒരു നീക്കുപോക്ക്, ഇത്ര പ്രഷർ ഉണ്ടായതുകൊണ്ട് ആ പണി നടക്കുന്നത്. ഇത് നമ്മൾ നടുവിൽ അവിടെ ലാസ്റ്റ് ഇതിൽ ചെന്ന് നിൽക്കുമ്പോൾ അവിടുത്തെ SPയും ബാക്കിയുള്ളവരും വന്നിട്ട് ഇനി എന്ത് നടപടി വേണം എന്നാണ് നിങ്ങൾ പറയുന്നത്? നടപടി ഇനി ടൈമൊക്കെ ഓവർ, ടൈം കഴിഞ്ഞു പോയി. മറ്റേതെങ്കിലും ഏജൻസികൾ, ഇനി ഏജൻസികളാണ്. ഇപ്പോൾ കോഴിക്കോട് മുക്കം ഭാഗത്തുള്ള 10-40 ആളുകൾ റെസ്ക്യൂ മാത്രം ചെയ്യുന്ന ആളുകളുണ്ട്. ഒരു വരാന്ന് റെഡിയായി നിൽക്കുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ റോഡ് മോശമാണ്. ഈ പുറപ്പെട്ടാൽ തന്നെ ഓരെത്തുമ്പോൾ ഓര് പുറപ്പെട്ടാൽ ഇപ്പോൾ ഈ ഒരു 2-3 ആൾ വന്നിട്ട് തന്നെ അത്യാവശ്യം അടി വാങ്ങേണ്ടി വന്നു ഞാൻ. അപ്പോൾ ഇനി ഓര് വരുമ്പോൾ എന്താ സംഭവിക്കുക എന്നുള്ള അറിയില്ല. ഇവർക്ക് നമ്മളാളുകൾ വരുന്നതിലൊന്നും താല്പര്യമില്ല. പട്ടാളം ഇറങ്ങണം, അങ്ങനെ പട്ടാളം ഇറങ്ങാൻ നമ്മളെ ഫാമിലി, അർജുൻ്റെ ഫാമിലിയും നമ്മളും സ്റ്റാർട്ടിങ് മുതലേ പറയണതാണ്. സംഭവ സ്ഥലത്ത് നിന്നും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഷഫീഖ് നസറുള്ള ചേർന്നു. ഷഫീഖ്, റഡാർ സിഗ്നൽ, ഒടുവിലത്തെ സിഗ്നലൊക്കെ ലഭിച്ചിട്ട് നേരം കുറെ ആയില്ലേ? അതൊക്കെ വെച്ച് എന്തെങ്കിലും പരിശ്രമങ്ങൾ ഏറ്റവും ഒടുവിലായി നടന്നോ? എന്തെങ്കിലും പ്രതീക്ഷാവഹമായ വാർത്തകൾ അവിടെ നിന്ന് ലഭിക്കുന്നുണ്ടോ?
റഡാർ എത്തിച്ച് അതിന്റെ പരിശോധന നടത്തിയപ്പോൾ നേരത്തെ റഡാറിൽ നിന്ന് സിഗ്നൽ ലഭിച്ചു എന്ന ഒരു വാർത്ത വന്നിരുന്നു. അത് വലിയ ആശ്വാസമായിരുന്നു. ഈ റഡാർ നിന്ന് സിഗ്നൽ ലഭിച്ചത് ഒരു വാഹനത്തിന്റെ വലിപ്പത്തിൽ റഡാർ സിഗ്നലുകൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു വാഹനത്തിന്റെ വലിപ്പത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ അത് നമുക്ക് ഈ ലോറിയാണ് എന്ന് സ്ഥിരീകരിക്കാൻ കഴിയൂ എന്ന് അതിന്റെ വിദഗ്ധർ പറഞ്ഞിരുന്നു. എന്നാൽ ചില സ്ഥലങ്ങളിൽ മാത്രമാണ് സിഗ്നൽ കണ്ടിരുന്നത്. പക്ഷേ ഈ സ്ഥലങ്ങളിൽ ചില സിഗ്നൽ കണ്ടിരുന്നെങ്കിലും അവസാനമായി ഈ ലോറിയുടെ ലൊക്കേഷൻ ഉണ്ടായിരുന്ന സ്ഥലവും ഈ റഡാറിന്റെ സിഗ്നലും ഒരേ പ്രദേശത്തായതുകൊണ്ട് ആ ഭാഗത്ത് കുറച്ചുകൂടി പരിശോധന നടത്താനായിരുന്നു തീരുമാനം. അങ്ങനെ റഡാറിന് പരിശോധന നടത്താൻ ആവശ്യമായ സജ്ജീകരണങ്ങൾ അവിടെ ഒരുക്കിയിരുന്നു. മണൽ അവിടെ കൂടിയിരുന്ന മണ്ണ് നിരപ്പാക്കുക അങ്ങനെ അടക്കമുള്ള പ്രവർത്തനം അവിടെ നടത്തി. രണ്ടാം വട്ടവും ഈ റഡാറിന്റെ പ്രവർത്തനം പരിശോധന നടത്തി. ഇപ്പോൾ റഡാർ പരിശോധന നടത്തുന്നുണ്ട്. പക്ഷേ സിഗ്നലുകളൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാവുന്ന വിവരം. റഡാറിൽ നിന്ന് സിഗ്നൽ ലഭിക്കുന്നത് ഈ വാഹനങ്ങൾ ഇരുമ്പ് പോലുള്ള സ്ഥാനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമല്ല, അതിനകത്ത് വെള്ളമുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒഴിഞ്ഞ വാക്വം സ്പേസ് ഉണ്ടെങ്കിലും അതുപോലെ തന്നെ കരിങ്കല്ലോ മറ്റോ ഈ മണ്ണിനകത്തുണ്ടെങ്കിലും ഈ റഡാർ സിഗ്നൽ തരും എന്നതുകൊണ്ട് തന്നെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് മാത്രം കിട്ടുന്ന സിഗ്നലുകൾ അതൊരു വാഹനമാണ് എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇപ്പോൾ ആ വാഹനവുമായി ബന്ധപ്പെട്ട് ഈ വീണ്ടും പരിശോധന നടത്തുമ്പോൾ അതിന് സജ്ജീകരണങ്ങൾ ഒരുക്കിയതിനു ശേഷം രണ്ടാം തവണ നടത്തിയ പരിശോധനയിൽ പ്രത്യേകിച്ച് റഡാറിൽ നിന്നും സിഗ്നലുകളൊന്നും കിട്ടിയിട്ടില്ല എന്ന വിവരമാണ് നമുക്ക് വരുന്നത്. വലിയ നിരാശയാണ് ഈ കുടുംബവും അതോടൊപ്പം തന്നെ ഈ വണ്ടിയുടെ ഉടമയും അവരുടെ സുഹൃത്തുക്കളുമൊക്കെ പങ്കുവെക്കുന്നത്. ഇത്രയും ദിവസമായിട്ടും കാര്യക്ഷമമായി ഒരു രക്ഷാപ്രവർത്തനം തിരച്ചൽ നടത്തുന്നില്ല. അതിന് വേണ്ട സജ്ജീകരണങ്ങളും സൗകര്യങ്ങളും മനുഷ്യവിഭവവും ഇവിടെ ഇല്ല. കുടുംബം അർജുന്റെ കുടുംബം നിരന്തരം മുന്നോട്ട് വെച്ചൊരു അഭ്യർത്ഥന, ദയവായി നിങ്ങൾ ഈ രക്ഷാപ്രവർത്തനം നിർത്തി വെക്കരുത്. ഇനിയിപ്പോ സമയം 5:45 അടുക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാത്രി തെരച്ചിലും പരിശോധനയും നടന്നിരുന്നു, അതോ ഇന്നിപ്പോ ഈ പകൽ അവർ ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിക്കാറായോ? ഇന്നലെയും രാത്രി 8 മണിയോടുകൂടി തിരച്ചിൽ അവസാനിപ്പിച്ചിരുന്നു. ഒരുപക്ഷെ 8 മണിവരെ ഈ മണ്ണ് മാറ്റുന്ന പ്രവൃത്തി തുടരുകയും അതിനുശേഷം രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കുകയും ചെയ്യാനുള്ള സാധ്യതയാണ് ഇന്നും കാണുന്നത്. ഈ രാത്രിയോടുകൂടി മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട്. അത് അപകടമാണ് എന്ന വിശദീകരണമാണ് ഈ രക്ഷാപ്രവർത്തനം നിർത്തുന്നതിന് അവർ നൽകുന്നത്. രാത്രി രക്ഷാപ്രവർത്തനം നടത്തുന്നതിനാവശ്യമായ ലൈറ്റും വെളിച്ചവും അതിൻ്റെ സജ്ജീകരണങ്ങളുമൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ടെങ്കിലും 8 മണിക്ക് ശേഷം രക്ഷാപ്രവർത്തനം നടത്താൻ തയ്യാറായിട്ടില്ല. മറ്റു മേഖലകളിൽ നിന്ന് മണ്ണിടിഞ്ഞ ഭാഗത്തും നീരൊഴുക്കുണ്ട്. അവിടെ മണ്ണ് വീണ്ടും ഇടിയാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് അപകടമുണ്ടാക്കും. ഈ രാത്രി കാലമായതുകൊണ്ട് മണ്ണ് ഇടിയുമ്പോൾ എവിടെ നിന്നാണ് ഈ ഇടിയൽ ഉണ്ടാവുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ട് അപകടം ആണ് ഉണ്ടാവുക. അതുകൊണ്ട് രാത്രി കാലങ്ങളിൽ തിരച്ചിലിന് സാധ്യതയില്ല എന്നാണ് അവർ വിശദീകരിക്കുന്നത്. 8 മണിയോടുകൂടി ഇന്നും ഒരുപക്ഷെ തിരച്ചിൽ അവസാനിപ്പിക്കാനുള്ള സാധ്യതയാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. ഈ വാഹനം പാർക്ക് ചെയ്തു എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ ഇപ്പോൾ മണ്ണുണ്ട്. ആ മണ്ണ് പൂർണ്ണമായും മാറ്റുക എന്നത് വലിയ സാഹസമാണ്. രണ്ട് വാഹനങ്ങളുടെ ഉയരത്തിലുള്ള മണ്ണ് അവിടെ വന്ന് ഇടിഞ്ഞിട്ടുണ്ട്. ആ വാഹനം ഈ ഇടിഞ്ഞ കുന്നിനോട് ചേർന്നാണ് വാഹനം പാർക്ക് ചെയ്തതെങ്കിൽ അത് മുഴുവനും ആ മണ്ണ് മാറ്റുമ്പോൾ, താഴ്ഭാഗത്തു നിന്ന് മണ്ണ് മാറ്റുമ്പോൾ വീണ്ടും മുകൾ ഭാഗത്തു നിന്ന് മണ്ണിറങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. ഇത് ശ്രമകരമായ പ്രവർത്തനത്തിന് കൂടുതൽ സമയം വേണ്ടിവരും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ചായക്കട നിന്നു എന്ന് പറയുന്ന സ്ഥലം ഈ പുഴയുടെ നദിയുടെ തൊട്ടടുത്താണ്. ആ നദിയിലേക്ക് ഈ മണ്ണ് മുഴുവനും ഒലിച്ചിറങ്ങിയപ്പോൾ ചായക്കടയും അതിലുണ്ടായിരുന്ന ആളുകളും അതിലെ ജീവനക്കാരുമൊക്കെ പുഴയിലേക്ക് ഒഴുകി പോവുകയായിരുന്നു. അങ്ങനെയാണ് ഒരു കുടുംബത്തിലെ 5 പേരെ ആ 5 പേരെയും തൊട്ടടുത്ത ദിവസം തന്നെ കണ്ടെത്താൻ സാധിച്ചിരുന്നു. അത് ചായക്കടയിൽ ഉണ്ടായിരുന്ന ചായക്കടയുടെ ഉടമയും ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരേ കുടുംബത്തിലുള്ള ആളുകളെയാണ്. ആ ചായക്കടയിലെ പരിസരങ്ങളിൽ മറ്റുള്ളവരും ഉണ്ടായിരുന്നു എന്നൊരു സൂചനയുണ്ട്. 3 പേരെയാണ് കുറിച്ചുള്ള ഒരു തിരച്ചിലാണിപ്പോൾ നടക്കുന്നത്. രണ്ട് കർണാടക സ്വദേശികളും, ക്ഷമിക്കണം, ഒരു കർണാടക സ്വദേശിയും ഒരു തമിഴ്നാട് സ്വദേശി. ഈ തമിഴ്നാട് സ്വദേശി ഈ ചായക്കടയിലെ ജീവനക്കാരനാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം അർജുന് വേണ്ടിയുമുള്ള തിരച്ചിലാണിപ്പോൾ പുരോഗമിക്കുന്നത്. ഈ തിരച്ചിലിന് ആവശ്യമായ വേഗതയില്ല എന്നൊരു ആക്ഷേപം തുടക്കം മുതലുണ്ടായിരുന്നു. ഇന്നലെ വൈകുന്നേരം മുതലാണ്
ഈ കുറച്ചുകൂടി വേഗത വന്നതെങ്കിൽ പോലും ആവശ്യത്തിന് ആളുകളെ ഇവിടെ എത്തിക്കുകയും ഉപകരണങ്ങൾ ഇവിടെ എത്തിക്കുകയും ശാസ്ത്രീയമായ സ്വഭാവത്തിൽ ഒരു രക്ഷാപ്രവർത്തനം നടത്തുന്ന ഒരു സാഹചര്യം ഇവിടെ ഇല്ല. അങ്ങനെ ഒരു കാര്യം കേന്ദ്രമന്ത്രി എച്ച് ഡി കുമാരസ്വാമി അവിടെ വന്നു പോയല്ലോ ഷഫീഖ്, അതിനുശേഷം എന്തെങ്കിലും മാറ്റമുണ്ടായോ? ആ ഒരു സന്ദർശനം കൊണ്ട് എന്തെങ്കിലും റിസൾട്ടോ മാറ്റോ രക്ഷാപ്രവർത്തനത്തിൽ കാണുന്നുണ്ടോ? നേരത്തെ കുടുംബവും അതുപോലെ ഈ നാട്ടിലുള്ള ആളുകളുമൊക്കെ സൂചിപ്പിച്ചിരുന്നു, ഉദ്യോഗസ്ഥരും ഉയർന്ന ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും മന്ത്രിമാരും ഒക്കെ വരുന്ന സമയത്തുണ്ടാവുന്ന ഒരു പ്രകടനം മാത്രമാണ് ഇവിടുത്തെ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത്. അങ്ങനെയല്ലാതെ ഒരു ശാസ്ത്രീയമായ സ്വഭാവത്തിലുള്ള രക്ഷാപ്രവർത്തനം ഇവിടെ നടക്കുന്നില്ല എന്നൊരു ആരോപണം കുടുംബവും നാട്ടുകാരും ഉന്നയിച്ചിരുന്നു. ഈ ജനപ്രതിനിധികളും മന്ത്രിമാരും അടങ്ങുന്ന ആളുകൾ വരുന്ന സമയത്ത് വലിയ ഒരു ആൾക്കൂട്ടവും ആ രൂപത്തിലുള്ള ഒരു പ്രചാരണ രീതിയും ഉണ്ടാവുന്നു. ആ സമയത്ത് ഉദ്യോഗസ്ഥർ കുറേ കാര്യങ്ങൾ വിശദീകരിക്കുന്നു, അവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്ന പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു, ആ പ്രദേശം സന്ദർശിക്കുന്നു. അതിനപ്പുറം കൂടുതൽ സജീവമായി ഈ രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകുന്നതിനോ അതിനെ ആ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാനോ ഇവിടെ ഒരു സംവിധാനം ഇല്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിലുള്ള ഈ ഒരു സിസ്റ്റം, ഇപ്പോൾ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സിസ്റ്റം പ്രവർത്തിച്ച് രക്ഷാപ്രവർത്തനം പൂർത്തിയായി, വാഹനം കണ്ടെത്താനാവും എന്നൊരു പ്രതീക്ഷ കുടുംബത്തിന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവർ പറയുന്നത് മറ്റേതെങ്കിലും ഏജൻസികൾ ഇവിടെ എത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കണം എന്നതാണ്. തുടക്കം മുതലേ ഇവർ പറഞ്ഞിരുന്നത് സൈന്യത്തെ ഇവിടെ എത്തിക്കണം, അതിനാവശ്യമായ നടപടി സർക്കാരുകളുടെ ഭാഗത്തുനിന്നുണ്ടാവണം. പല ദുരന്തബാധിത മേഖലകളിലും രക്ഷാപ്രവർത്തനത്തിന് എത്താറുള്ളത് സൈന്യമാണ്. സൈന്യം രക്ഷാപ്രവർത്തനത്തെത്തുമ്പോൾ അവരുടെ ആ ശാസ്ത്രീയമായ രൂപത്തിലുള്ള അവർ ഈ രക്ഷാപ്രവർത്തനം വളരെ പെട്ടെന്ന് തന്നെ ആളുകളെ കണ്ടെത്താനും അവിടെ മുഴുവനും കണ്ടെത്താനും ഒക്കെ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ സൈന്യത്തെ ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാക്കാൻ ബന്ധപ്പെട്ട സർക്കാരുകൾ ശ്രമിച്ചിട്ടില്ല എന്നൊരു ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന, ശാസ്ത്രീയമായി അതിന് കഴിവുള്ള ഏതെങ്കിലും ഉയർന്ന ഏജൻസികൾ ഇവിടെ എത്തിയെങ്കിൽ മാത്രമേ ഈ രക്ഷാപ്രവർത്തനം ഇനി തുടരൂ, സമയബന്ധിതമായത് പൂർത്തിയാക്കാൻ കഴിയൂ എന്നാണ് ബന്ധുക്കളും നാട്ടുകാരും പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 3 പേരാണ് ഈ മണ്ണിനടിയിലും അതുപോലെ തന്നെ പുഴയിലും ഇവിടെ കിടക്കുന്നത്. ആ 3 മനുഷ്യനെ കണ്ടെത്താനുള്ള ഒരു ശ്രമം വളരെ ജാഗ്രതയോടുകൂടി നടപ്പാക്കേണ്ടുന്ന ഒരു പ്രവർത്തനമാണ്. പക്ഷേ ജില്ലാ ഭരണകൂടം അതിനാവശ്യമായ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നില്ല. ജില്ലാ ഭരണകൂടം ഇവിടെ നിലവിലുള്ള സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തനം മാത്രമാണ് നടത്തുന്നത്. അതിനപ്പുറം മറ്റേതെങ്കിലും ഒരു ഏജൻസിയെ ഇവിടെ എത്തിക്കുകയും സൈന്യത്തെപ്പോലെ ദുരന്തബാധിത മേഖലകളിൽ കൃത്യമായി പ്രവർത്തിച്ച് പരിശീലനവും അതിന് സംവിധാനങ്ങളുമുള്ള സൈന്യം ഇവിടെ എത്തുകയും അവരുടെ പങ്കാളിത്തം ത്തോടുകൂടി തെരച്ചിൽ നടത്തിയാൽ വളരെ പെട്ടെന്ന് കണ്ടെത്താനാവും എന്ന ഒരു പ്രതീക്ഷയാണ് കുടുംബം വെച്ചു പുലർത്തുന്നത്. ഇവരുടെ ഇപ്പോൾ നടക്കുന്ന ഈ തെരച്ചിലിൽ ഏറെ നിരാശരാണ് ഇവിടെ ഉള്ള അർജുന്റെ കുടുംബവും അതോടൊപ്പം തന്നെ സുഹൃത്തുക്കളും എന്ന് പറയേണ്ടി